നമസ്കാരം സ്വാമിജി. നമസ്കാരം സ്വാമിജി. മനുഷ്യരെ സംബന്ധിച്ച് വളരെ നിർണായകമായിട്ടുള്ള ഒരു ഏരിയയിലാണ് നമ്മൾ സംസാരിച്ചു വന്നത്. ഒരു മനുഷ്യൻ്റെ പിറവിയുടെ 56 ദിവസങ്ങൾ അയാളുടെ ഭൗതികവും ആത്മീയവുമായ തലം വരെ വികസിക്കാവുന്ന ഒരു അസംസ്കൃതമായ അല്ലെങ്കിൽ ആന്തരികമായ ഒരു വല്ലാത്തൊരു നടക്കുന്നു. അതിലെ ശാസ്ത്രകാരന്മാരും രാഷ്ട്രീയക്കാരും മതം തന്നെയും എങ്ങനെയാണ് ഇടപെടുന്നതെന്നും ഒക്കെയുള്ള ഒരു ഏരിയയിലൂടെയാണ് നമ്മൾ പോയത്. അതുവഴി നമുക്ക് ഇനിയും പോകാം സ്വാമിജി. വളരെ ദൂരം പോവാം, പക്ഷേ അതിൻ്റെ തലത്തെ കാണുമ്പോൾ നമ്മൾ എടുത്തു വച്ച കാര്യം ഓർക്കണം. ഒന്ന്, ഇന്ദ്രിയങ്ങൾ, അതിൽ പൂർവ ചരിത്രത്തിൻ്റെ ആന്തോളനം, അത് നമ്മൾ നേരത്തെ വച്ചിട്ട് ഒരിടവഴി കൂടെ പോന്നിരിക്കുന്നു. രണ്ട്, അയാളുടെ മനസ്സ്, അതിൽ പൂർവചരിത്രങ്ങളുടെ ആവേഗങ്ങൾ. മൂന്ന്, അതിലൂടെ വളർന്നു വന്ന് വ്യത്യസ്തങ്ങളായ മേഖലകളെ പുൽകേണ്ടി വരുമ്പോൾ ആ മേഖലകളിൽ ഓരോന്നിനും ജാഗ്രത്തിൽ പുൽകുമ്പോൾ ഇതിൻ്റെ സ്വാധീനം അങ്ങനെ വേണം എടുക്കാൻ. ഒരു രാഷ്ട്രീയ നേതാവിൽ അയാൾ വർത്തമാന കാലഘട്ടത്തിലെ ആഗ്രഹം കൊണ്ട് ചെന്ന് രാഷ്ട്രീയക്കാരനാകുമ്പോൾ ആ ഒരു ആഗ്രഹം സാധിതപ്രായമാകുക മാത്രമായിരിക്കുമോ, അതല്ല താൻ ചെന്ന് ചാടിയ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് തൻ്റെ ചരിത്രം മുഴുവൻ അയാൾ ഇടിച്ചു കയറ്റി അതുവരെ നിലനിന്ന കീഴ്വഴക്കങ്ങളെ മാറ്റിമറിക്കുമോ? ശാസ്ത്രത്തിൻ്റെ അന്യൂനമായൊരു പാരമ്പര്യത്തിലേക്ക്, ഭരണം ഒരു തുടർനാടകമാണ്, ശാസ്ത്രം ഒരു തുടർനാടകമാണ്, കുടുംബം ഒരു തുടർനാടകമാണ്, സന്യാസം ഒരു തുടർനാടകമാണ്. അങ്ങനെ പറഞ്ഞ മനസ്സിലായി സ്വാമിജി. ഇത് എന്നിൽ നിന്നും അവനിൽ നിന്നും മാത്രമല്ല തുടങ്ങുന്നത്, പ്രവാഹ നിത്യമാണ്. ഗംഗ ഹിമവത് ശീർഷത്തിൽ നിന്ന് ഒഴുകി വരുമ്പോൾ ഓരോ തുള്ളിയും വെള്ളം വ്യത്യസ്തമാണ്. ഓരോ തുള്ളിക്കും അതിൻ്റെ പ്രവാഹത്തിൽ പങ്കുണ്ട്. ആകാശത്തുരുണ്ടുകൂടുന്ന കാർമേഘം മുതൽ അത് ജലമയമായി ഹിമവൽ പ്രാന്തത്തിൽ പെയ്യുന്നതും ഹിമാലയത്തിൽ കട്ടിയായി കിടക്കുന്ന മഞ്ഞ് അത് ചൂടുകൊണ്ടുരുകുന്നതും ഒരുമിച്ച് ഗംഗയിലേക്ക് പ്രവഹിക്കുമ്പോൾ, മഴ മാത്രമല്ല, മഴ അതിൻ്റെ ഒരു ജലസ്രോതസ്സാണെങ്കിൽ മഞ്ഞും അതിൻ്റെ ഒരു ജലസ്രോതസ്സാണ്. അതിലെ ഓരോ തുള്ളിയും ഗംഗയാണ്. പക്ഷെ ആ തുള്ളിയല്ല ഗംഗ. എപ്പോഴെങ്കിലും ഞാനൊരു തുള്ളിയാണ്, ആ തുള്ളിയാണ് ഗംഗയെന്ന് അത് അഭിമാനിച്ചാൽ ഗംഗയില്ലാതെ, കാരണം അത് അവിടുന്ന് ഒഴുകി കടലിലെത്തുന്നതോടെ തീരും. അതിന് കൈമാറുവാനൊരു പ്രവാഹ നിത്യതയുണ്ട്. തുള്ളിക്ക് നിത്യതയില്ല, ഗംഗയ്ക്ക് നിത്യതയുണ്ട്. നിത്യതയിൽ അലിഞ്ഞു വേണം തുള്ളി സാക്ഷാത്കാരം നേടാൻ. തുള്ളിയിലേക്ക് നിത്യതയെ ആവാഹിക്കുന്നത് കീഴ്വഴക്ക വിരുദ്ധമാണ്, പാരമ്പര്യ ലംഘനമാണ്, ചരിത്രവിനാശമാണ്, സംക്ഷോഭമാണ്. അതിലുള്ള പരീക്ഷണം പ്രകൃതി വിരുദ്ധമാണ്. അതിനു വേണ്ടി നടത്തുന്ന എല്ലാ പരീക്ഷണങ്ങളും വിരുദ്ധമാണ്, ഗംഗയ്ക്ക് വിരുദ്ധമാണ്. കാര്യം മനസ്സിലായി. നമ്മളതൊരു കാൽപ്പനികമായി പറയായതേ, അതിനെ അപഗ്രഥിച്ചാൽ സമാജത്തിൻ്റെ ജീവനിത്യതയിൽ, ജീവനെ നിത്യമെന്ന് കണക്കാക്കുന്ന ഒരു ജീവനിത്യതയിലാണ്. ഞാനുണ്ടായി നാളെ മരിച്ചു, പക്ഷെ ഞാൻ നിത്യജീവനിലേക്ക് എൻ്റെ ഒരു സംഭാവന അർപ്പിച്ചിട്ടാണ് മരിക്കുന്നത്. ഏതോ അറിവില്ലായ്മയിൽ നിന്ന് തുടങ്ങി ഏതോ അറിവില്ലായ്മയിൽ അസ്തമിക്കുമ്പോഴും അതിനിടയിൽ അറിവുണ്ടെന്ന് തീരുമാനിക്കുന്ന ഒരു കാലഘട്ടത്തിൽ
ഞാൻ എൻ്റെ ജാതിക്കും എൻ്റെ മതത്തിനും എൻ്റെ രാഷ്ട്രത്തിനും ഞാൻ ഉൾപ്പെടുന്ന എൻ്റെ സമൂഹത്തിനും അതിൻ്റെ ഓരോ കാലഘട്ടങ്ങളിൽ ഞാൻ ശിശുവായിരിക്കുമ്പോൾ, ഞാൻ ബാലനായിരിക്കുമ്പോൾ, ഞാൻ കുമാരനായിരിക്കുമ്പോൾ, ഞാൻ യുവാവായിരിക്കുമ്പോൾ, ഞാൻ വൃദ്ധനായിരിക്കുമ്പോൾ എൻ്റേതായി ഞാൻ എൻ്റെ ചരിത്രാംശത്തിൽ നിന്ന് നിത്യതയിലേക്ക് ഒരു ചരിത്രാംശത്തെ പങ്കുവച്ചിട്ട് കടന്നു പോകുമ്പോഴെല്ലാം ഞാൻ വിസ്മൃതിയിൽ ആണ്ടുപോയാലും ഞാൻ ഏതിൽ സംഭാവന ചെയ്തുവോ ആ ജീവനിത്യതയിൽ അത് കളങ്കമായി അല്ലെങ്കിൽ നന്മയായി കിടക്കും. സൂക്ഷ്മരൂപേണ സ്ഥൂലരൂപത്തിലും സൂക്ഷ്മരൂപത്തിലും കാരണരൂപത്തിലും അതാണ് വിചിത്രം. ഒരു പള്ളിയിലച്ഛനെ അറസ്റ്റ് ചെയ്താൽ, ഒരു സന്യാസിയെ അറസ്റ്റ് ചെയ്താൽ, ഒരു സന്യാസിയോ പള്ളിയിലച്ഛനോ ഒരു സന്യാസിനിയോ തെറ്റ് ചെയ്താൽ അയാൾ ഉണ്ടായി മറിയുന്നയാളാ വ്യക്തി എന്ന നിലയിൽ. പാരമ്പര്യമായ നിത്യതയുള്ള ആ പരമ്പരയ്ക്കകത്ത് വീഴുന്ന കളങ്കം സ്ഥൂലമാണ്, സൂക്ഷ്മമാണ്, കാരണമാണ്. ഒരാൾ തുടങ്ങി വെച്ചാൽ ഇനിയുള്ളവർക്ക് തുടങ്ങാനുള്ള ലൈസൻസായി. അതാണ് ചെയ്യേണ്ടിയിരുന്നതെന്നായി. അവിടെ വെച്ച് സനാതനമെന്ന് പറയുന്നതെല്ലാം സനാതനമല്ലാതായി. ഏതൊരു സഹിഷ്ണുതയെ, ഏതൊരു നിത്യതയെ, ഏതൊരു ആധ്യാത്മികതയെ, ഏതൊരു കാരുണ്യത്തെ, ഏത് നന്മകളെയെല്ലാം പിടിച്ചാണയിട്ടാണോ ഈ സ്ഥാപനങ്ങളെല്ലാം നിലനിൽക്കുന്നത്, അതിൻ്റെ വർത്തമാന കാലഘട്ടത്തിൽ ആ സംവേദനങ്ങളൊന്നുമല്ല നടക്കുന്നത് എന്നത് തന്നെ ആ പറയുന്നത് തെറ്റാണ് എന്നുള്ളതിന് തെളിവായില്ലേ? ഈ സംഭാവനകൾ ചെയ്യുന്നവരോട് ആ പാരമ്പര്യത്തിന് താല്പര്യം വരുന്നു എന്ന് പറഞ്ഞാൽ പാരമ്പര്യം തെറ്റിയെന്ന് സ്പഷ്ടമല്ലേ? അവരെ രക്ഷിക്കുവാൻ മൗലികങ്ങളായ നന്മകൾ കളഞ്ഞുകുളിക്കുന്നു എന്ന് വന്നാൽ പിന്നെ ഏത് അസ്ഥിവാരത്തിലാണ്, ഏത് ധർമ്മത്തിലാണ് ഇവ നിലനിൽക്കുന്നത്? അപ്പോഴെങ്ങനെയാണ് ഈ വ്യക്തികൾ ചെയ്ത തെറ്റുകൾ ഞങ്ങൾ അറിയാതെയാണെന്ന് പിന്നെ പറയുക? നിത്യജീവിതത്തിൻ്റെ നിത്യപാരമ്പര്യം അതിൻ്റെ പ്രവാഹ നിത്യതയിൽ അലിഞ്ഞു ചേർന്നാണ് ഓരോ കണ്ണിയും പോകുന്നതെങ്കിൽ അതിൻ്റെ അകത്തെങ്ങനെയാണ് അന്തക്ഷോഭങ്ങൾ ഉണ്ടാവുക? ദുർബലനും അജിതേന്ദ്രിയനും അതിൻ്റെ അകത്ത് അന്തക്ഷോഭമുണ്ടാക്കുമ്പോൾ അവൻ്റെ വൈയക്തിക ചരിത്രം അതിൻ്റെ സദാചാര ചരിത്രവുമായി ഇഴുകിച്ചേർത്ത് ഇണക്കി പിടിപ്പിക്കുവാൻ അനുകൂലികളോ എതിരാളികളോ ഒരുങ്ങിക്കഴിഞ്ഞാൽ രണ്ടു പക്ഷത്തും അന്തക്ഷോഭങ്ങൾ മാത്രം നിലനിൽക്കുകയും നന്മയില്ലാതാവുകയും ചെയ്യും. അത് വ്യക്തിയാണ് എങ്കിൽ ആ വ്യക്തി ഈ ധർമ്മകായത്തിന് അടിസ്ഥാനപ്പെടുത്തിയുള്ള പ്രവാഹ നിത്യതയിലല്ല നിൽക്കുന്നത് എന്ന് അയാളെ ബോധ്യപ്പെടുത്തി തിരുത്തണമെങ്കിൽ പോലും അയാളെ സാധാരണക്കാരനിലേക്ക് തരം താഴ്ത്തണം. മാനവ പ്രവാഹത്തിൻ്റെ പ്രവാഹ നിത്യതയിൽ താൻ ഒറ്റയ്ക്ക് അതിൽ നിന്നെല്ലാം വ്യത്യസ്തനാകുമാറ് പ്രവാഹ നിത്യതയെ വന്ന് പാരമ്പര്യത്തെ നിഷേധിച്ച് വളരുന്ന എല്ലാം പ്രകൃതിക്ക് അതീതവും വിരുദ്ധവുമാണ്. വിരുദ്ധമാണ് തെളിക്കുന്ന രീതിയിൽ പ്രകൃതി തിരിച്ചടിക്കും, തിരിച്ചടിക്കുകയും ചെയ്യും. അതുമാത്രമല്ല, ഇവൻ നാളെ സ്വസ്ഥവും സ്വച്ഛന്ദവുമായ ജീവിതത്തിന് ഉപദ്രവകാരിയുമായിരിക്കും. ആയിരം കൂട്ടായ്മകളെയും ആയിരം സ്നേഹത്തെയും ആയിരക്കണക്കിന് കാരുണ്യത്തെയും നന്മയെയും ഗ്രസിക്കാതൊരുവന് ഒറ്റയ്ക്ക് കേമനാകാനാവില്ല, സാധാരണക്കാരനാകാൻ കഴിയും, ഇഴുകിച്ചേരാൻ കഴിയും സമാജത്തോട്.
തൻ്റെ നന്മ മുഴുവൻ സമാജത്തിൽ അർപ്പിച്ച് സമാജത്തിന് അതിൻ്റെ ഉത്തരവാദിത്വം കൊടുത്ത് പിൻവാങ്ങുവാൻ കഴിയും. തൻ്റെ ചരിത്രം സമാജത്തിൽ ചേർന്ന ചരിത്രമാക്കി വെച്ച് സമാജത്തോട് നന്മ മാത്രം പറഞ്ഞ് പിന്തിരിയാൻ കഴിയും. അറിയാതെ പോയ തെറ്റുകൾ പോലും സ്വയം ഏറ്റെടുക്കുന്നുവെങ്കിൽ അത് സമാജത്തിൻ്റെതല്ല എന്ന് പറഞ്ഞ് സ്വയം ഏറ്റെടുക്കാൻ കഴിയും. ത്യാഗോജ്വലമായി അതെൻ്റെ സമാജത്തിൻ്റെ തെറ്റല്ല, അത് ഞാൻ വൈയക്തികമായി ചെയ്തതാണ്. എന്നെ നിങ്ങൾ ശിക്ഷിക്കുവിൻ, എൻ്റെ സമാജത്തെ ശിക്ഷിക്കരുത്. അതിൽ നിന്നാണ് ഞാൻ അന്നവും അതിൽ നിന്നാണ് ഞാൻ ബീജവും ഉൾക്കൊണ്ടത്. അതിലാണ് നാളെ ആയിരങ്ങൾ ജീവിക്കേണ്ടത്. ഞാൻ ഏറ്റുവാങ്ങേണ്ട പീഡനമൊന്നും എൻ്റെ സമാജത്തിലെ നാളെ ജനിക്കുന്ന ഒരു ശിശുവും ഏറ്റുവാങ്ങരുത്. ഞാൻ കേമനാകാൻ ഓടി കേമത്വം കാണിച്ച് നേടിയതെല്ലാം നാളെ പ്രവാഹ നിത്യതയുള്ള എൻ്റെ സമാജത്തെ, എൻ്റെ സമുദായത്തെ, എൻ്റെ മതത്തെ, എൻ്റെ ജാതിയെ, എൻ്റെ വർഗത്തെ, എൻ്റെ വർണ്ണത്തെ, എൻ്റെ രാഷ്ട്രത്തെ, ഞാൻ ജീവിച്ച കാലഘട്ടത്തെ പുച്ഛിക്കുവാനുള്ള ഒന്നായാൽ അതിൻ്റെ പരമ്പരയിൽ ജീവിക്കുന്ന ഓരോരുത്തരും അതിൻ്റെ ദുഃഖം ഏറ്റുവാങ്ങണം. അതൊരഭിമാനമല്ല. പ്രവാഹ നിത്യത എന്ന് പറയുമ്പോൾ എന്നെ മാത്രം നിർത്തിയിട്ട് ചിന്തിച്ചാൽ പോരാ? പോരാ. അല്ലെങ്കിൽ ഒരു പ്രവാഹ നിത്യതയിലും പെടാതെ സ്വതന്ത്രനായി മാറി നിൽക്കണം. അങ്ങനെ മാറി നിന്നാൽ പേരും പ്രശസ്തിയൊന്നും കിട്ടില്ല. ദിവ്യനാവാൻ പറ്റില്ല. കാരണം അങ്ങോട്ട് അധർമ്മത്തിൽ പ്രയോജനവും ഇങ്ങോട്ട് പ്രയോജനവും വരുമ്പോഴാണ് പേരും പ്രശസ്തി ഉണ്ടാകുന്നത്. ഉപജാപങ്ങളുണ്ടാകും. അപ്പോൾ വാസനയുടെ അസ്വാതന്ത്ര്യത്തിൽ ആരംഭിച്ച് വികലമായ ചരിത്രം നന്നാക്കിയെടുക്കാതെ അതിലേക്ക് വൈകല്യങ്ങൾ തന്നെ ഈ കാലഘട്ടത്തിൽ സംഭാവന ചെയ്ത് ഓർമ്മിപ്പിച്ച് ഉറങ്ങിക്കിടന്ന വാസനാജാലങ്ങളെ മുഴുവൻ ഉണർത്തി വൈകല്യമുള്ളൊരു ജന്മം വൈകല്യമുള്ളൊരു ജീവിതമാക്കി വളർത്തിയെടുത്ത് കൊണ്ടുപോകുന്ന തലങ്ങൾ എല്ലാ രംഗത്തേക്കും കൈവരിച്ചിരിക്കുന്നു. ജനം കേൾക്കാൻ ഇച്ഛിക്കുന്നത് ഈ കാലഘട്ടത്തിൽ ഈ വൈകല്യങ്ങളാണ്. പറയാൻ മാധ്യമങ്ങൾ ഒരുങ്ങുന്നതും ഈ വൈകല്യങ്ങളാണ്, പ്രവർത്തിക്കുന്നതും ഈ വൈകല്യങ്ങളാണ്. ഒരുത്തൻ പാപം ചെയ്യുന്നു, അത് സ്ഥൂലം. ചെയ്തു കഴിഞ്ഞാൽ അവൻ ജയിലിൽ പോയി. ചെയ്തു കഴിഞ്ഞ് അവൻ്റെ അച്ഛൻ മന്ത്രിയോ മെടുക്കനോ ഒക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ജഡ്ജോ വല്ലതും ഒക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ വലിയ സന്യാസിമാരുടെയോ മതപുരോഹിതന്മാരുടെയോ പല്ലാളനകൾ അവനുണ്ടെങ്കിൽ, അവൻ കുറ്റവിമുക്തനായി അടുത്ത കുറ്റം ചെയ്യാനുള്ള ലൈസൻസോടുകൂടി അവൻ പുറത്ത് കടന്നു. രണ്ടിലേതെങ്കിലും ആ സംഭവിക്കുന്നത്. സാധാരണക്കാരനൊരുത്തൻ തെറ്റിൽപ്പെട്ടുവെങ്കിൽ ചിലപ്പോൾ അവൻ ശിക്ഷിക്കപ്പെടാം. പിൻബലവും മറ്റുള്ളതും ഒക്കെ ഉണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടാതെ വീണ്ടും അടുത്ത തെറ്റിന് കാതോർത്ത് അവൻ വീണ്ടും മുക്തനായി നടക്കാം. ഇത് രണ്ടുമാ നമ്മൾ പൊതുവേ കാണുന്നത്. ശരിയാണ്, ശരിയാണ്. ഈ രണ്ട് തലങ്ങളും സ്ഥൂലമായ കായികമായ പാപത്തിൻ്റെ ലോകമാണ്. അതിനെ മതങ്ങൾ എടുത്ത് വാഴ്ത്തിപ്പാടുമ്പോൾ, ജാതികൾ എടുത്ത് വാഴ്ത്തിപ്പാടുമ്പോൾ, അതിന് മതത്തിൻ്റെ തലത്തിലും ജാതികളുടെ തലത്തിലും രാഷ്ട്രീയത്തിൻ്റെ തലത്തിലും അഹിംസയ്ക്ക് പാവനത്വവും അംഗീകാരവും കിട്ടുക. എൻ്റെ ജാതിയിൽപ്പെട്ട ഒരുത്തൻ, എൻ്റെ മതത്തിൽപ്പെട്ട ഒരുത്തൻ, എൻ്റെ വർഗത്തിൽപ്പെട്ട ഒരുത്തൻ, എൻ്റെ വർണ്ണത്തിൽപ്പെട്ട ഒരുത്തൻ ചെയ്തു കൂട്ടിയതായ തെറ്റിനെ ഞാൻ എൻ്റെ ആളെന്ന നിലയിൽ
അതിനെ ബുദ്ധി കൊണ്ട് ന്യായീകരിച്ച് വളച്ചൊടിച്ച് അത് ഉത്തമമാണെന്നും ആ കാലഘട്ടത്തിൽ അതേ ചെയ്യുള്ളൂ എന്നും എൻ്റെ മനസ്സ് വാക്കാൽ പറയുന്നുവെങ്കിൽ മറ്റവൻ ചെയ്ത പാപത്തേക്കാൾ ശക്തവും സൂക്ഷ്മവും നാളെ ആവർത്തിക്കാൻ പാകത്തിനുള്ളതുമായ ഒരു വിത്ത് ശബ്ദം വഴി ഈ പ്രപഞ്ചത്തിലേക്ക് ഇട്ടുകൊടുക്കുവാൻ എൻ്റെ വാക്കുപയുക്തമാകുമ്പോൾ ഞാൻ ഒരിക്കൽ പോലും ആ ചെയ്തു പോയ പാപം വേണ്ടെന്നല്ല, അത് തുടരണമെന്ന് ആഗ്രഹിക്കുന്നത്. അവൻ്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ തന്നെ ചെയ്തേനെ എന്നുള്ള രീതി മനസ്സിലായി. അവനായതുകൊണ്ട് അത്രയേ ആയുള്ളൂ, ഞാനാണെ കുറെ കൂടെ ചെയ്യുമായിരുന്നു. ഇങ്ങനെയുള്ള ന്യായങ്ങളും, അത് ചെയ്തു പോയില്ലേ അവനെ രക്ഷിക്കേണ്ടതാണെന്നുള്ള ന്യായങ്ങളും, അവൻ ചെയ്തത് ഏറ്റവും തൻ്റെ സമൂഹത്തിന് വേണ്ടിയാണ്, അവൻ ജീവിച്ചത് തനിക്ക് വേണ്ടിയാണ്, ഇപ്പോൾ അവനെ മറന്നാൽ ഇനി അതുപോലുള്ളവനെ തനിക്ക് കിട്ടുകയില്ല, കൊലപാതകിയാണ് അനുയായിയായി കിട്ടേണ്ടത്, അവൻ കാരണമാണ് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയത്, അവൻ കൊന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും പേരും പ്രശസ്തിയും കിട്ടില്ലായിരുന്നു, അവനെ രക്തസാക്ഷിയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവനെ വളർത്തിക്കൊണ്ട്, മരിച്ചവനെ വളർത്തിക്കൊണ്ട്, കൊന്നവനെ വളർത്തിക്കൊണ്ട് രണ്ട് സംവേദനങ്ങൾ വാചികമായി ഉണ്ടാകുമ്പോൾ ആ രണ്ട് സംവേദനങ്ങളിലൂടെയും ഹിംസ ധർമ്മമായി ഉറപ്പിക്കുകയാണ് എല്ലാവരും ചെയ്യുന്നത്. ഹിംസ മറ്റതിൽ സ്ഥൂലമാണെങ്കിൽ ഇതിൽ സൂക്ഷ്മമെന്ന് മാത്രമല്ല, ഇനിയൊരു ആയിരങ്ങളെ കൊന്ന് പേരെടുക്കാനുള്ള സാധ്യത ഉണ്ടാക്കി കൊടുക്കുക. മറ്റത് ഒരാളുടെ കൊലയെ നടത്തിയിട്ടുള്ളൂ, ആയിരങ്ങളുടെ കൊലയ്ക്ക് വിത്തിടുന്നതാണിത്. എന്നിട്ട് സമാധാനാന്തരീക്ഷത്തിന് ശ്രമിക്കുന്നത്, ശരിയാണ്, ശരിയാണ് സ്വാമി, ഇത് അനുയായി വൃന്ദങ്ങളുടെ, ഇത് തങ്ങളുടെ തൊഴിലിൻ്റെ ഭാഗമായി ആദ്യം തങ്ങളാണ് ഇതിൻ്റെ വിശദമായ ചിത്രം സ്വീകരിച്ചത്. അവർക്കെല്ലാം കിട്ടിയിട്ടില്ല, ഞങ്ങൾക്കാണ് ഇതെല്ലാം കിട്ടിയിരിക്കുന്നത്. ഞങ്ങൾ ഓൺ ദ സ്പോട്ട് ഇതിൻ്റെ ഫോട്ടോ വരെ എടുത്തിരിക്കുന്നു. ഇതേക്കുറിച്ചുള്ള സൂചനകൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് സിദ്ധിയുണ്ട്. ഞങ്ങളുടെ പത്രപ്രവർത്തനം നേരത്തെയാണ്, സിദ്ധിയുള്ള പത്രപ്രവർത്തനം. ഞങ്ങൾ നേരത്തെ പറയുന്നതാണ് പിന്നീട് നടക്കുക. ഈ തരത്തിൽ കണക്കുകൾ കൂട്ടി ഇത് ജനങ്ങളുടെ മധ്യത്തിൽ പ്രചരിപ്പിക്കുമ്പോഴും ധർമ്മത്തിൻ്റെ അടിത്തറ ഹിംസയും സ്തേയവുമെല്ലാമാണെന്ന് ഉറക്കിയായിരുന്നു. ഇതേപോലെ തന്നെ നമ്മുടെ ഗവൺമെൻറ് മിഷണറി രഹസ്യാന്വേഷണ വിഭാഗം, അവരും ഇതുപോലെ മുൻകൂട്ടി അവർ ഇവരെ ധരിപ്പിച്ചിരുന്നു, ഇവർ അവരെ ധരിപ്പിച്ചിരുന്നു എന്ന് പറയുന്നതും സമാനമല്ലേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിലവിലുള്ള ഭരണ സംവിധാനങ്ങൾ ധർമ്മം നിലനിർത്തുവാൻ പര്യാപ്തമല്ലെന്നും ഇത് അധർമ്മ പങ്കിലമാണെന്നും തുറന്ന് നേരത്തെ പറയുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ജീവൻ നിങ്ങൾ നോക്കിക്കൊള്ളണം, ഭരണ സംവിധാനങ്ങൾ കൊണ്ട് പറ്റില്ല എന്ന് അതിന്മേലുള്ള വിശ്വാസത്തെ തകർക്കുകയാണ്. ഉദ്യോഗസ്ഥന്മാരും അനുദ്യോഗസ്ഥന്മാരും അവരുടെ മുകളിലിരിക്കുന്ന ജനാധിപത്യ ഭരണാധികാരികളുടെ അന്തസത്തയെ ചോദ്യം ചെയ്യുകയും അവരോട് കൂടിയാണ് നിൽക്കുന്നതെന്ന് തോന്നിപ്പിക്കുകയും അവരെക്കൊണ്ട് പലതും ചെയ്യിപ്പിക്കാതിരിക്കുകയും ചെയ്യിപ്പിക്കാതിരുന്നു കഴിഞ്ഞ് പിന്നീട് ഞങ്ങൾ അങ്ങനെ അറിയിച്ചതാണെന്ന് തോന്നിപ്പിക്കുകയും ചെയ്യുന്ന അന്തസാര ശൂന്യമായൊരു പോക്കാണ് ജനാധിപത്യത്തിൽ ഇന്ന് കാണുന്നത്. ഒരു മിനിസ്റ്റർ തന്നെ സമീപകാലത്ത് ഒരു ആശ്രമത്തിലെ സമ്മേളനത്തിൽ വെച്ച് ഇത് ജനങ്ങളോട് ചോദിച്ചു, നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ നമ്മളുടെ നോട്ടടിക്കുന്നത് വിദേശത്താണ്, ഇങ്ങനെയാ പറഞ്ഞു, നമ്മുടെ നോട്ടടിക്കുന്നത് വിദേശത്താണ്, അവിടെ നോട്ടടിച്ച് നമുക്ക് ആ നോട്ട് കിട്ടിയിട്ടില്ല, പുതിയ ഒരു ബ്രാൻഡിൽ നമ്മൾ നോട്ടടിക്കാൻ ഏൽപ്പിച്ചത് നോട്ട് നമുക്ക് എത്തിയിട്ടില്ല, പക്ഷേ ആ നോട്ടിൻ്റെ മാതൃകയിലുള്ള നോട്ട് കണ്ടെയ്നറിൽ എറണാകുളത്ത് ഇറങ്ങിയതൊക്കെ നിങ്ങൾ കണ്ടു കാണും, അതൊന്നും പിടിക്കാൻ നമുക്ക് പറ്റുകയില്ല. മിനിസ്റ്ററാ പറയുന്നത്, ഇത് മാധ്യമങ്ങളൊക്കെ കേൾക്കുക പറഞ്ഞു, എത്ര ബലഹീനമാണ് ഇന്നല. ഇതൊന്നും പറ്റില്ല എന്ന് അറിഞ്ഞിട്ടും ആ സ്ഥാനം വിടാതിരിക്കാൻ വേണ്ടിയുള്ള മത്സര ഓട്ടവും നിർത്തിയിട്ടുണ്ടോ? എത്ര കോടി രൂപ കളഞ്ഞാണ് ഈ സ്ഥാനത്തേക്കൊക്കെ ഓരോരുത്തർ വരുന്നത്? എത്ര കോടി ഉണ്ടാക്കിയാലാണ് ഈ സ്ഥാനമൊന്ന് ഉപേക്ഷിക്കുന്നത്, ഉപേക്ഷിക്കാൻ പറ്റുന്നത്? അപ്പം ഇത് രണ്ടും വെച്ചിട്ട്, കാരണം തങ്ങൾ ഇതിന് യോഗ്യരല്ല എന്ന് വീണ്ടും വീണ്ടും സ്വയം പറഞ്ഞുകൊണ്ടും
അതിൻ്റെ കൂടെ ഉദ്യോഗസ്ഥന്മാരായിരുന്നു കൊണ്ട് ഇതിൽ യോഗ്യത ഉദ്യോഗസ്ഥന്മാരായ ഞങ്ങൾക്കോ ഇവർക്കോ ഇല്ലെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടു ഒരു ജനതയെ ഭരിക്കാൻ നിയുക്തരായവർ ജനതയ്ക്ക് ശാന്തിയും സമാധാനവും കൊടുക്കാനെന്ന വ്യാജേന കൂടുതൽ ആളുകളെ റിക്രൂട്ട് ചെയ്തുകൊണ്ട് പോകുന്ന മതങ്ങൾ ജനങ്ങളുടെ ശാന്തിയെ തന്നെ ഭഞ്ചിച്ച് മുന്നേറുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ബീജം അന്വേഷിച്ച് എവിടെയാണ് ചെല്ലേണ്ടത് ഇവരിലെ സ്ഥൂലമായ വാക്കുകളിൽ സ്ഥൂലമായ പ്രവൃത്തികളിൽ ഇതുവരെ നമ്മൾ ആ വഴിയിലൊക്കെ ആയിരിക്കും സഞ്ചരിച്ചിട്ടുണ്ടാവും നമുക്ക് തിരിച്ചൊന്ന് സഞ്ചരിക്കുമ്പോഴാണ് ജ്ഞാനത്തിൻ്റെ വഴി തുറന്നു കിട്ടുന്നതെന്ന് തോന്നുന്നു ഇതിൻ്റെ അന്തസത്തയെ തേടി നമ്മൾ പോകുമ്പോൾ ഈ ഹിംസിച്ചവനെയും ഹിംസയ്ക്ക് വിധേയനായവനെയും ആദ്യം അങ്ങ് വിടുക ഹിംസ കഴിഞ്ഞവനിരിക്കുമ്പോൾ ഹിംസിച്ചവനിരിക്കുമ്പോൾ ആ ഹിംസിച്ചവന് തന്നോട് തന്നെ അകലം വരുമ്പോഴും അവൻ്റെ ഹിംസയെ ന്യായീകരിക്കുന്നവരപ്പുറത്തുണ്ടെങ്കിൽ